ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ച കാര്യമാണ്. രാവിലെ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു ഇന്ന് അലോട്ട്മെൻറ്റ് വരുമെന്ന്. കൃത്യം ഉച്ചയ്ക്ക് 1 മണിക്കാണ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നത്. എന്തായാലും അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് സൈറ്റിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഏതെങ്കിലും കോളേജിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ സാവധാനം അലോട്ട്മെൻറ്റ് ഫീ അടക്കും. 9ാം തീയതി വരെ സമയമുണ്ട് എങ്കിലും ലാസ്റ്റ് ഡേറ്റിലേക്ക് കാത്തിരിക്കരുത്. അതിനുശേഷം മാത്രമേ നമുക്ക് അഡ്മിറ്റ് കാർഡ് നമുക്ക് അവൈലബിൾ ആവുള്ളൂ. 2 കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ് അഡ്മിറ്റ് കാർഡ് കിട്ടുക. ഒന്ന്, നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുത്തേ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനു മുന്നേ നിങ്ങൾ മാൻഡേറ്ററി ഫീ അടച്ചിരിക്കണം. ഫീ ജനറൽ കാറ്റഗറിക്ക് 480 രൂപ, റിസർവേഷൻ കാറ്റഗറിക്ക് 115 രൂപ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു സംശയം നിങ്ങൾക്ക് വരാൻ വേണ്ടി പാടില്ല. അതായത് EWS കാറ്റഗറി റിസർവേഷൻ കാറ്റഗറിയിലാണ് എന്ന് നിങ്ങൾ പെടുത്തരുത്. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ SC ST OEC പോലുള്ള ഫീ കൺസെഷൻ കിട്ടുന്ന വിദ്യാർത്ഥികളാണ്. EWS കാറ്റഗറിക്ക് ജനറൽ മെറിറ്റ് സീറ്റിലെ 10% സീറ്റ് മാത്രമാണുള്ളത്. അവർക്ക് ഫീസ് തീർച്ചയായും അടക്കേണ്ടി വരും. അതോടൊപ്പം വരുമാനത്തിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുന്നതായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അഥവാ ഇതിൽ വല്ലതും മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജുമായി കോൺടാക്ട് ചെയ്താൽ അറിയാൻ പറ്റുമെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫീസ് അടച്ചു കഴിഞ്ഞാലേ നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നാമത്തേത്, ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വേറെ ഓപ്ഷനില്ല. നിങ്ങൾക്ക് താഴെയുള്ള എല്ലാ ഓപ്ഷൻസും ക്യാൻസൽ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ തന്നെ ഫീ അടച്ച് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഏത് കോളേജിലാണെന്ന് വെച്ചാൽ അവിടെ കോൺടാക്ട് ചെയ്യുകയും അവർ എപ്പോഴാണ് ജോയിൻ ചെയ്യാൻ വരേണ്ടത് എന്ന് പറയുന്ന മുറയ്ക്ക് അവിടെ പോയി ജോയിൻ ചെയ്യണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് യൂണിവേഴ്സിറ്റി പറയുന്നില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ജോയിൻ ചെയ്താലും മതി, അത് കോളേജ് പറയുന്നതായിരിക്കും. വേറൊരു കാറ്റഗറി, നമുക്ക് ഓൾറെഡി ഇപ്പോൾ 3ാമത്തെ 4ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മളതിൽ തൃപ്തരാണെങ്കിൽ നമുക്ക് അതിന് മുകളിലുള്ള ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. താഴെയുള്ളത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും, മുകളിലുള്ളത് നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ കിട്ടിയ കോളേജ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാൻഡേറ്ററി ഫീ അടക്കുക. അപ്പോൾ തീർച്ചയായും നമുക്കും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അങ്ങനെയുള്ളവർക്കും കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാം. അതും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം എടുക്കണമെന്നേ നിർബന്ധമുള്ളൂ. നമുക്ക് കിട്ടിയ കോളേജുമായി നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. എന്തായാലും വിദ്യാർത്ഥികൾ സാവകാശം ഇത് ചെക്ക് ചെയ്യുക. അധികം വൈകിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ മാൻഡേറ്ററി ഫീ അടക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന കോളേജിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഇതുവരെയായിട്ടും ഒരു കോളേജിലും അഡ്മിഷൻ വന്നിട്ടില്ല, അതായത് അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല എങ്കിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനിയും അലോട്ട്മെൻറ്റ് വരാനുണ്ട്. സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്, സപ്ലിമെൻ്ററി ഉണ്ട്, സ്പോട്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ കിട്ടിയില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട കാര്യമില്ല. കിട്ടിയവർ ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ്. എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ.